അപ്പൊ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ ഞാൻ നുറുക്ക് ഗോതമ്പിന്റെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ദാ നുറുക്ക് ഗോതമ്പ് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും, പെട്ടെന്ന് വേവുകയും ചെയ്യും ഉപ്പുമാവ്. അപ്പോൾ സോറി, നുറുക്ക് ഗോതമ്പ്. അപ്പം നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 1-2 വിസിലടിക്കുമ്പോഴേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഞാനിത് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് നുറുക്ക് ഗോതമ്പിന്, അല്ലെങ്കിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് അത്രയും വെള്ളം തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ 1 വിസിലോണ്ടൊക്കെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്ത് കിട്ടും. അപ്പം നന്നായിട്ട് കുതിർന്നിട്ടുള്ള നുറുക്ക് ഗോതമ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണത്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ നുറുക്ക് ഗോതമ്പ് ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഞാനൊരു 2 വിസിലടിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഉപ്പുമാവ് സ്പൈസി ആയിട്ട് എടുക്കാം. ഇപ്പം കുട്ടികൾക്കൊക്കെ ആവുമ്പോൾ എരിവ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പം ഞാൻ മധുരത്തിലാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞു മധുരത്തിലുള്ളൊരു ഉപ്പുമാവാണെന്ന്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി ചേർത്തില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതാകുമ്പോൾ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ഒന്ന് വല്ലാണ്ട് ഒന്ന് മൂക്കാൻ നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതായത് ഇതിലൂടെ ചേർത്ത് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോസമിൽ തന്നെ ഇടാം. കപ്പലണ്ടി കറിയാതെ നോക്കാം പരമാവധി. ഇങ്ങനെയാകുമ്പോൾ കപ്പലണ്ടി കരഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കേണ്ടതായിരിക്കും കൂടുതൽ ബെറ്റർ. അതായത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ ഉപ്പുമാവിലേക്ക് ആകുമ്പോൾ എരിവുള്ള ഉപ്പുമാവിലേക്ക് ചുവന്നുള്ളി ഒന്ന് വാട്ടിയെടുത്താൽ മതി. പക്ഷേ ഈ ഉപ്പുമാവിലേക്ക് ആകുമ്പോൾ നമുക്ക് ചുവന്നുള്ളി നന്നായിട്ട് മുരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കപ്പലണ്ടിക്ക് ആ ഒരു മീഡിയം മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഞ്ചി ചേർക്കുന്നത് വലിയ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇഞ്ചി ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനൊരു 1 കപ്പ് നാളികേരത്തോളം എടുത്തിട്ടുണ്ട്. നാളികേരമൊക്കെ കൂടുതലെടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും. നുറുക്കുമ്പോൾ ഗോതമ്പ് ഇട്ടതിന് ശേഷം, നുറുക്ക് ഗോതമ്പ് ഇട്ടതിന് ശേഷം ശർക്കര ചേർത്താലും മതി. ഞാൻ ദാ നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം, ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ഉപ്പുമാവ് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് സ്പൈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ മോൾക്ക് എരിവ് പറ്റില്ല, അപ്പോൾ ഞാൻ സ്വീറ്റായിട്ട് എടുത്തതാണ്. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായുള്ള ശർക്കര ചേർക്കുക. ഞാൻ ഇവിടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയുടെ അളവ് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം. ശർക്കര ചേർത്താണ് ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.